വളരെ വേദനാജനകമാണ്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള ധാരണകൾ വളരെ ശക്തമായിട്ട് പ്രചരിപ്പിക്കേണ്ടതും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതും ആവശ്യമാണെന്ന് അനുദിനം ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുപോലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളും അന്യസംസ്ഥാനത്തുനിന്ന് വന്ന് താമസിക്കുന്നവരുമായ ആളുകൾ കേരളീയ ജനതയുമായിട്ട് ലയിച്ചു ചേരുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് ഐഡന്റിറ്റി കാർഡ് പോലുള്ള കാര്യങ്ങളും അവരുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഈ സന്ദർഭത്തിൽ കൂടുതൽ കർശനമായ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. വളരെയധികം അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കിടയിലുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായത് തീർച്ചയായും ഖേദകരമായ കാര്യം തന്നെയാണ്. ആ ജില്ലയിലെ മന്ത്രിമാർ പങ്കെടുക്കുമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ടില്ല അതിനെ സംബന്ധിച്ച്. അവിടെ ധാരാളം ജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രി എല്ലാ ഇടത്തും എത്തിക്കൊള്ളണമെന്നില്ലല്ലോ, അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണോ പറയുന്നത്? യു പിയില് സ്ത്രീകൾക്ക് വളരെ സുരക്ഷ ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? സ്ത്രീകള് ഈ വീടിന്റെ നാല് അതിരുകൾക്കപ്പുറത്തേക്ക് കാല് വെച്ചാൽ അവർക്ക് വലിയ ദുരന്തം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ ആ സംവിധാനത്തിന്റെ ഭാഗമാണ് അവിടെ ഭരിക്കുന്നത്. പോലീസിന് വീഴ്ച ഉണ്ടായിന്ന് പറയാൻ പറ്റുമോ? ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവർ അന്വേഷണം ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് യാതൊരുവിധ ഐഡന്റിഫിക്കേഷനും സാധ്യമല്ലാത്ത സാഹചര്യത്തിലും പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.